ഞാൻ ചകലൻ തിക്കാരിയാണ് എൻ്റെ സാഹിത്യത്തിലെ ആദർശ പുരുഷൻ കുമാരനാസാന് ഞാൻ മഹാകവി എഴുതിയിട്ടാണ് ഞാൻ ചെറിയ കവിത എഴുതും എന്നിട്ട് ഇവരെ കൊണ്ടൊക്കെ എന്നെ മഹാകവി എന്ന് കുതിപ്പിക്കും ചെറുകഥ ആണ് അങ്ങയുടെ ഒരു പ്രധാനപ്പെട്ട മേഖല പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചെറുകഥ മാത്രമേ എഴുതുള്ളൂ കവിതകൾ എഴുതിയിട്ടില്ല നോവൽ എഴുതിയിട്ടില്ല സഞ്ചാര സാഹിത്യം എഴുതിയിട്ടുണ്ട് ആത്മകഥ എഴുതിയിട്ടില്ല അപ്പോൾ നോവൽ എന്തുകൊണ്ട് പരീക്ഷിച്ചില്ല രണ്ട് കാര്യം ഒന്ന് ഞാൻ പക്ഷേ ഇത്രയേറെ പുസ്തകങ്ങൾ അങ്ങ് എഴുതിയിട്ടുണ്ട് ഇത്രയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് ക്ഷമയില്ലാതെ എത്രയും വലിയ ഗ്രന്ഥങ്ങൾ ഇത്രയും പുസ്തകങ്ങൾ എഴുതാൻ പറ്റുമോ അങ്ങനെയല്ല ഒരു കഥ കഥയെഴുതുക ആ സമയ ദൈർഘ്യത്തിൻ്റെ ക്ഷമയാണോ ക്ഷമതയാണോ എനിക്ക് ക്ഷമ കിട്ടൂല പിന്നെ രണ്ടാമ നോവൽ എഴുതാത്തത് എന്തുകൊണ്ടാണ് രണ്ടാമത്തത് ഞാൻ ശകലം ധിക്കാരിയാണ് എൻ്റെ സാഹിത്യത്തിലെ ആദർശ പുരുഷൻ കുമാരനാസാനാണ് കുമാരനാസാൻ്റെ കാലത്ത് മഹാകാവ്യം എഴുതിയാലേ മഹാകവിയാവുള്ളൂ ഉള്ളൊരു ഉമാകേരൻ എഴുതി സാമാന്യം നല്ല ഒരു കാവ്യാണ് അതിൽ പല ശ്ലോകങ്ങളും എനിക്ക് വൃതിസ്ഥ വള്ളത്തോളം വിഷമിച്ചിട്ടൊന്നും എഴുതി അതിൻ്റെ പേര് ആർക്കും അറിയില്ല പേര് തന്നെ ആർക്കും അറിയില്ല എന്നാലും മഹാകവി ആവിടെങ്കിൽ ഇത് എഴുതണം ആദ്യത്തെ ശ്ലോകം ധാരാതലത്തിൽ ധനപുഷ്ടി ആർജിച്ചോരാജ് ദേശം നിഷധാഭിധാനം എന്നൊക്കെ എനക്കെന്തോ അതൊക്കെ ഓർമ്മ വന്നതാണ് ഇല്ല അപ്പോഴാണ് അന്നേരം അവരുടെ ഇടയിൽ നിന്നിട്ട ഈ കുമാരനാശ പറഞ്ഞു മനസ്സിന് വിചാരിച്ചതല്ല പറഞ്ഞു ഞാൻ മഹാകവി എഴുതിയിട്ട ഞാൻ ചെറിയ കവിത എഴുതും എന്നിട്ട് ഇവരെ കൊണ്ടൊക്കെ എന്നെ മഹാകവി എന്ന് കുതിപ്പിക്കും എന്നെ എനിക്ക് പലതിലും കുമാരനാശാനായിട്ടൊരാശയ പൊരുത്തമുണ്ട് കെ പി അപ്പൻ ഒരു ലേഖനത്തിൽ എന്നെയും കുമാരനാശാനെ താരതമ്യപ്പെടുത്തി വീക്ഷണം താരതമ്യപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് ആ ഒരു ധിക്കാരം ഞാൻ ഇതെഴുതുന്നില്ല പുതിയ കാലത്തെ മഹാകാവ്യ നോവലിൽ ഇപ്പം ഒരു കവിയും മഹാകാവ്യ കാലത്ത് ഇത് എൻ്റെ ഇടയിൽ ചോദിക്കാം ഇപ്പോൾ മഹാകാവ്യങ്ങൾ ഒരുപാട് ഉണ്ട് മഹാകവികളുണ്ട് ഇത് വായിച്ച ആളുകളിൽ എത്രയോട്ടം പഠിക്കാനായിട്ട് ചില ഏതെങ്കിലും ഭാഗങ്ങൾ അടർത്തിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അല്ലാതെ ഒരു ആസ്വാദനത്തിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും വായി അല്ലെങ്കിൽ വായ നല്ലൊരു വായനക്കാർ അതിനുണ്ടോ വായിക്കാറില്ല അപ്പം എന്തുകൊണ്ടാണ് മഹാ മഹാകാവ്യം എന്നൊക്കെ കണ്ടകാവ്യം എന്നൊക്കെ വന്നൊക്കെ ആയാലും അപ്പം ഞാനിപ്പോഴും വായിക്കാറുണ്ട് ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കാം സമ്പൂർണ്ണ എൻ്റെ ഞാൻ വായിക്കാറുമുണ്ട്